വണ്ടിപ്പെരിയാർ ഗ്രാമ്പി വെടിക്കുഴിയിൽ വീണ്ടും കടുവയുടെ അക്രമത്തിൽ പശുവിനെ ചത്തനിലയിൽ കണ്ടെത്തി. ഗ്രാമ്പി എസ്റ്റേറ്റ് തൊഴിലാളിയുടെ വളർത്തു പശുവിനെയാണ് കടുവയുടെ അക്രമത്തിൽ ചത്തനിലയിൽ കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകളും നടത്തി. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി വെടിക്കുഴിയിൽ വീണ്ടും കടുവയുടെ ആക്രമണത്തിൽ വളർത്തുപശുവിനെ ചത്തനിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെ തേയിലത്തോട്ടത്തിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് ഇത് കാണുന്നത്. ഗ്രാമ്പി എസ്റ്റേറ്റ് തൊഴിലാളികളായ ഏസയ്യ ജയശീലി ദമ്പതികളുടെ വളർത്തുപശുവിനെയാണ് കടുവയുടെ ആക്രമണത്തിൽ ചത്തനിലയിൽ കണ്ടെത്തിയത്. പശു 3 മാസം ഗർഭിണിയായിരുന്നുവെന്നും ഉടമകൾ പറഞ്ഞു. തുടർന്ന് പശുവിന്റെ ഉടമകളും നാട്ടുകാരും സ്ഥലത്തെത്തി വിവരം ഗ്രാമപഞ്ചായത്ത് അംഗത്തെ അറിയിക്കുകയും ഗ്രാമപഞ്ചായത്ത് അംഗം വനപാലകരെ വിവരം അറിയിക്കുകയും ചെയ്തു. പ്രദേശത്തു നിന്നും ഇത് 5-ാമത്തെ പശുവിനെയാണ് കടുവയുടെ ആക്രമണത്തിൽ ചത്തനിലയിൽ കണ്ടെത്തുന്നതെന്നും ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുന്ന സാഹചര്യത്തിൽ കടുവയെ പിടികൂടുന്നതിനാവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് അംഗം ദേവി ഈശ്വരൻ ആവശ്യപ്പെട്ടു. ഇത് നമ്മുടെ വാർഡിലെ 5-ാമത്തെ പശുവിനെയാണ് പിടിച്ചേക്കുന്നത്. എല്ലാവരും തോട്ടം തൊഴിലാളികളായിട്ടിരിക്കുന്ന ആൾക്കാരുടെ പശു ഉപജീവ മരവുമായിട്ട് കൊണ്ടു നടക്കുന്ന ഈ പശുവിനെ 5-ാമത്തെ പശുവായിട്ട് ഇവരുടെ ഇപ്പോൾ പിടിച്ച് അതിൻ്റെ കുഞ്ഞും പോലും വെളിയിലന്ന് 2 മാസം പ്രായമുള്ള കുഞ്ഞും കൂടി വെളിയിലായി. അപ്പോൾ അങ്ങനെയാണ് ഈ ഭാഗത്ത് തോട്ടം തൊഴിലാളി രാവിലെ 5 മണിക്കും ഫാക്ടറിക്ക് പണിക്ക് പോകുന്നവരൊക്കെ രാവിലെയും രാത്രിയിലൊക്കെ ഈ വഴിക്ക് പോകും വരവും ചെയ്യില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഒരു തീരുമാനമുണ്ട്. അതുപോലെ സ്കൂൾ ഇവിടെ അടുത്ത് 10-70 പിള്ളേർ പഠിക്കുന്നുണ്ട്. ആ സ്കൂളിൽ പിള്ളേർ തനിച്ചാണ് ഈ വഴിക്ക് പോയി വരുന്നത്. തൊട്ടടുത്ത് വീടുകളുണ്ട്. അതുപോലെ അംഗൻവാടി ഇത് ഉണ്ട്. അതിനകത്ത് അതിനും പിള്ളേർ പോയി വരുന്നതാണ്. അപ്പോൾ ഇതിന് പുറകെ ഇത് ഈ കടുവയുടെ ഒരു തീരുമാനം അത് പിടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇവിടെ ജനങ്ങൾക്കും ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതാണ് കഴിഞ്ഞ 6 മാസത്തിനിടെ ഗ്രാമ്പി പ്രദേശത്തു നിന്നും 5 പശുക്കളാണ് കടുവയുടെ ആക്രമണത്തിൽ ചത്തത്. പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം തുടരെ ഉണ്ടാവുകയും വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഏറെ ഭീതിയിലാണ് നാട്ടുകാർ ഇവിടെ കഴിയുന്നത്. തുടർച്ചയായ കടുവയുടെ സാന്നിധ്യം ഉണ്ടാവുന്നതോടുകൂടി കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതിനും എസ്റ്റേറ്റ് തൊഴിലാളികൾ തേയിലക്കാടുകളിൽ ജോലി ചെയ്യുന്നതിനും ഭയപ്പെടുന്നതായും നാട്ടുകാർ അറിയിച്ചു. അടിയന്തരമായി പ്രദേശത്ത് ഇറങ്ങിയ കടുവയെ പിടികൂടുന്നതിനാവശ്യമായ നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ.